ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി ഹണി ട്രാപ്പ് മുതലായ ചതികളിൽ പോലീസ് പെടുന്നത് കളങ്കം ഏൽപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണമെന്നും മുഖ്യമന്ത്രി സേനയുടെ യശസ്സിനെ ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ ഡി ജി പി വരെയുള്ളവരുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടാണ് പോലീസിലെ ആശ്വാസകരമല്ലാത്ത പ്രവണതകൾക്കെതിരെ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് കോവിഡ് പ്രതിരോധ രംഗത്ത് തുണർന്ന് പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞതായി പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ മാനസിക സമ്മർദ്ദം അത് പൊതുജനങ്ങളോടുള്ള ഇടപെടലിൽ പ്രതിഫലിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി പ്രകോപനപരമല്ലാതെ പൊതുജനങ്ങളോട് പെരുമാറാൻ കഴിയും പോലീസ് ദുർബലമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ സേനയെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന പ്രവണത പൊതുവേ കണ്ടുവരുന്നു അടുപ്പം വേണ്ടാത്തവരുമായി അകലം പാലിക്കുക തന്നെ വേണം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഹണിട്രാപ്പ് പോലെയുള്ള ചതിക്കുഴികളിൽ പോലീസ് പെടുന്നത് കളങ്കമേൽപ്പിക്കുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി തങ്ങളുടെ എല്ലാ പ്രവർത്തികളും ും സമൂഹവും സഹപ്രവർത്തകരും വീക്ഷിക്കുന്നുണ്ടെന്ന ബോധം എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണം ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധനയില്ലാത്ത പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കീഴുദ്യോഗസ്ഥരുടെ പരാതികൾ മനസ്സിലാക്കാൻ ജില്ലാ പോലീസ് മേധാവുമാർ ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും ഉണ്ടായാൽ സർക്കാർ അത് ഗൗരവമായി കാണും പോലീസ് സ്റ്റേഷനുകളിൽ നൽകുന്ന പരാതികൾക്ക് രസീത് നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളിൽ ഉടനടി നടപടി വേണം പ്രണയനൈരാശ്യം മൂലമുള്ള അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണം പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതീവ ഗൗരവത്തോടെ സർക്കാർ കാണും ഒന്നര മണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിൽ പോലീസിൻ്റെ നന്മകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി അടുത്തിടെ വന്ന കളങ്കങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് മുഖ്യമന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു എ കെ പത്മകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം